ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിതാ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വിശേഷം ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ പൂരാണ് കേട്ടോ. അപ്പം അത് ഉണ്ണി പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതാണ് വണ്ടി നിർത്തിയതിനുള്ള കരച്ചിലാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോട്ടെ ഞാൻ കാണിക്കട്ടോ. അങ്ങനെ ഞങ്ങളിതിപ്പോ അമ്പലത്തിൽ എത്തിയിട്ടോ. അപ്പൊ അമ്പലത്തിൽ നല്ല തിരക്കാണ്. അമ്മയ്ക്ക് ആദ്യം വന്ന് തൊഴുത് പോയിട്ടോ. സൂര്യ ഇപ്പൊ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാഞ്ഞത്. അവള് ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നത്. അപ്പൊ അമ്മ രാവിലെ തൊഴുതിട്ട് പോയി, അപ്പൊ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ പിന്നെ നല്ല തിരക്ക് എന്ന് പറയാന് ഒന്നും തിരക്കള്ളു ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അത്ര തിരക്കായിരുന്നു എന്ന്. ഞങ്ങൾക്ക് അത്ര തിരക്ക് കുറച്ച് കുറഞ്ഞിണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് കയറാൻ. ആ ബേട്ടൻ എന്നും പോണ പോലെ ഓടി ചെന്നതാണ്. പിന്നെയാണ് ക്യൂ ഉണ്ടെന്ന് മനസ്സിലായിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിട്ടോ. ഞങ്ങൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ചമയപ്രദേശം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ. പിന്നെ അതുപോലെ പന്തൽ കാണാൻ വേണ്ടി ചെറുതുർത്തിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വഴിപാട് കഴിച്ചതിൻ്റെത് എഴുതി വെച്ചിട്ടുണ്ട്, എണ്ണ വഴിപാടിൻ്റെ. അപ്പോൾ നമ്മുടെ പുതിയ ഫോണാണിത്, റിയൽമി 12 പ്രോ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോണിൽ സൂമിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പഴയ ഫോണിൽ അതൊന്നും സൂം ചെയ്തിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഉണ്ണിയുടെ പേര് അദ്വിക സുധീഷ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദായ അല്ല കേട്ടോ നമ്മൾ എഴുതാറ്, മറ്റേ ദായാണ്. പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ ഈ ഒരു ദായാണ് വരിക. അങ്ങനെ ഇവിടുത്തെ സമയപ്രദേശം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ഉണ്ട്. നമ്മുടെ ഒരു ബ്രദർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ, അരുണേട്ടൻ. ആൾ ചെയ്തിട്ടുള്ളൊരു വർക്കുണ്ട് ഇവിടെ. ആനയുടെ ഒരു മിനിയേച്ചറാണ് കേട്ടോ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് തെർമോക്കോളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നമ്മൾ ഉണ്ണിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിലിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ആനയുടെ വേറൊരു രൂപമുണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. അതിൽ ഉണ്ണീനെ കയറ്റിയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തി ഫോട്ടോ എടുക്കുക. നമുക്ക് പൂരം ഇപ്രാവശ്യം അങ്ങനെ ആഘോഷമില്ല കേട്ടോ. അത് കാരണം നമ്മൾ സദ്യവട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഫുഡിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പോരേ തലമുട്ടുണ്ട. അങ്ങനെ ഇതാ ഉണ്ണി ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പൂരത്തിന് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഈ ഒരു ഫേസ് വാഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ന്യൂ സ്റ്റാറിൻ്റെയാണ്. ഈ ഇത് അമ്മയ്ക്ക് സെയിലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്.
അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എവറി യൂത്തിൻ്റെ എടുത്തോ ചെറിയ മിനി പാക്ക് കിട്ടുമല്ലോ, 15 രൂപയാണ് തോന്നണു. അതിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ഞാൻ ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഹിമാലയൻ ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇത് അടിപൊളിയാട്ടോ, ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ്. പിന്നെ അത് ഉണ്ണിയുടെ ഗോൾഡൊക്കെ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്, കാരണം നല്ല തിരക്കുള്ള പോലാണ് ഞങ്ങളുടെ. അത് ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്രാവശ്യം അമ്മ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ചേച്ചി, അതുപോലെ ചേച്ചിയുടെ ഭർത്താവ്, അവരൊക്കെ മരിച്ചിട്ട് കൊല്ലം തികഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇക്കൊല്ലം പൂരം ഇല്ലാത്ത കേട്ടോ. ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ നേരത്തെ പോകുന്നുണ്ട് കേട്ടോ, പൂരത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് വെയിലാറിയിട്ട് പോരുന്നതാണ്. പിന്നെ ഈ ഒരു ഗാനം കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം വീട്ടുകാരൊന്നും വിളിക്കാത്ത കേട്ടോ പൂരത്തിന്. അങ്ങനെ ഞങ്ങൾ പോന്നുട്ടത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. നമ്മൾ അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിറ്റേ ദിവസമാണ് പോണത് കേട്ടോ രാവിലെ. ഇനി രാവിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ കാളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തലേ ദിവസം അത്ര ക്ലിയർലി കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് പിന്നെ ആന തൊഴിലും കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നല്ല നേരത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സൂര്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ തന്നെ ചെയ്ത ഹെയർ ബാൻഡ് കേട്ടോ, ഉണ്ണി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെയാണ്, ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്ര നന്നായിട്ടില്ല എന്നാണ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പറമ്പൊക്കെ കാണാൻ അപ്പോൾ സൂര്യ താഴത്തെ വീട്ടിലെ കുട്ടിയോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആനത്തോളിനൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നേരത്തെ. അപ്പോൾ അത് അവരവിടെ നിന്ന് പൊരിയൊക്കെ വാങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ തിരിച്ച് പോയത്. ഇതൊക്കെ അമ്മലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഹെവിയും നല്ല ഹെവിയും ഇഷ്ടമല്ല, നല്ല സ്മോളല്ല, കുറച്ച് അങ്ങനെ നോക്കിയത്. അപ്പോൾ ജീവനൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ, ഇത് ഞങ്ങൾ ഇതെന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആനയാണോ അതോ കരടിയാണോ, അങ്ങനെയുള്ളൊരു ഇപ്രാവശ്യം ഉണ്ണിക്ക് പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പെൻഗ്വിനാണ്. ഈ പെൻഗ്വിന് എൻ്റെ ഒരു മാമൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം പോയപ്പം ഒരു 2 തരം ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ആ ലിറ്റിൽ കൃഷ്ണൊക്കെ അല്ലേ പൊങ്ങി നിൽക്കണത്, അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഫാനിട്ടപ്പോൾ ഫാനിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അത് പൊട്ടിപ്പോയിട്ടോ, തലേസ് തന്നെ പൊട്ടി. പിന്നെ ഈ ഒരു ബോള് ഇതൊക്കെ ഒരു ഫ്രണ്ട് വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ ഈ ഒരു വണ്ടി, ഇത് കുട്ടിയുടെ വലിച്ച ഏട്ടൻ്റെ ഏട്ടൻ വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ നല്ലൊരു ജീപ്പാട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചി ഉണ്ട്, ശാലിനി ചേച്ചി, അവർ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ ഇത് തലേ ദിവസം വാങ്ങിയൊരു ബലൂണാണ് കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയിട്ടുള്ള ബലൂണാണ് പൊട്ടിയത്. പിന്നെ ഇത് അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വാങ്ങിയത് ഈ ഒരു താറാവിനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേക്കും ബൈ.